എടോ കൊച്ചന്തു കൊച്ചന്തു തനിക്ക് വിളിച്ചാ കേട്ടൂടെ താൻ ആളകം മാറിപ്പോയല്ലോ തനിക്ക് സഖാവെന്ന് വിളിച്ചുറോ ഓ ബാല മന്ത്രിയാൻ പോകുന്നതിന്റെ ഗമയായിരിക്കും എന്താ സഖാവ് ബാലട്ടെ മന്ത്രിയായ നമ്മുടെ നാട് രക്ഷപ്പെടില്ലേ ഇവിടെ ഇനി തൊഴിലില്ലാത്ത ഒറ്റൊരുത്തിനും ഉണ്ടാവില്ല വെള്ളത്തിന് വെള്ളം കരണ്ടിന് കരണ്ട് അല്ല അത് പോട്ടെ നാരായണനായിരിപ്പിന് എന്നെ വിളിച്ചത് കൊച്ചന്തുവിനെ ഒന്ന് കാണാൻ ഭരണമൊക്കെ കിട്ടിയതല്ലേ പഴയ പോലെ ഇനി കാണാൻ പറ്റില്ല തിരക്കുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാനൊരാളല്ലേ ഉള്ളൂ നാരായണൻ നായർ ഇതൊക്കെ നോക്കാൻ കൊച്ചന്തു നിനക്കറിയാലോ എനിക്ക് നാല് പെൺകുട്ടികളാണുള്ളതെന്ന് അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ പത്മാക്ഷി കമലാക്ഷി മീനാക്ഷി പങ്കരാക്ഷി മൂത്തവളെ ഞാൻ കഷ്ടപ്പെട്ട് ബി എസ് സി വരെ പഠിപ്പിച്ചു അവളെ കാര്യം ഒന്നും മനസ്സിൽ വെച്ചേക്ക് ബാലേഷനെ കാണുമ്പോ ഒന്ന് പറഞ്ഞേക്ക് സഖാവ കസേലൊന്ന് കേറി ഫയലുകളൊക്കെ ഒന്ന് പഠിക്കട്ടെ ഞാൻ ശരി പിന്നെ നിങ്ങളുടെ കസേരയ്ക്ക് ഇളക്കമൊന്നും വരില്ല കേട്ടോ ടീച്ചറെ പണിക്കലിന്റെ ഉറപ്പെന്നും പറയാൻ എപ്പോഴും എന്നെ കളിയാക്കാറില്ലേ ഇപ്പൊ എന്തായി സഖാവ് ജയിച്ചു മന്ത്രിയായി പണിക്കലിന്റെ ഉറപ്പ് ഉറപ്പ് തന്നെയാ സമ്മതിച്ചു എല്ലാവർക്കും ആഹാരം ഉണ്ടാക്കിട്ടില്ലേ ഒരു സദ്യ തന്നെ ഒരുക്കിട്ടുണ്ട് ആ സി ഐ കൊണ്ട് എന്നെ ഒന്ന് സലാം എപ്പിക്കണം സഖാവെ ബാലൻ സാർ എന്തിനായി തൊഴിൽ വകുപ്പും എക്സൈസ് വകുപ്പും ഒക്കെ ഏറ്റെടുത്തത് വേറെ എന്തെങ്കിലും എടുക്കാമായിരുന്നില്ലേ വല്ല വനമോ വിദ്യുച്ഛക്തിയോ ഗുണമുള്ള വകുപ്പാ ഇതൊക്കെ അസലായി വനം വകുപ്പ് ഏറ്റെടുക്കാൻ ഇവിടെ വനം വല്ലതുണ്ടോ എല്ലാം വെട്ടിവെളുപ്പിച്ചില്ലേ പിന്നെ ഉള്ളത് ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റിക്ക് എന്തിനാ ഇപ്പൊ മന്ത്രി ഇപ്പൊ മന്ത്രി വേണ്ടേ കറണ്ട് നിന്റെ അച്ഛൻ തരൂടാം വേണ്ടി കള്ളും ചാരായവും റേഷൻ കട വഴി വിതരണം ചെയ്യാനുള്ള ഒരു പരിപാടി ഞാൻ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കള്ളിന്റെ ചാരായത്തിന് വില കുറയോ സഖാവേ സാധാരണക്കാരന് തൊഴിൽ വേണം തൊഴിലും കഴിഞ്ഞു വന്നാൽ ലേവിഷായി കുടിക്കണം എന്താ കൊച്ചെന്തോ പറയുന്നേ ഒന്നുമില്ല ഞാൻ ഈ വകുപ്പുകളൊക്കെ ഒന്ന് പറഞ്ഞ് പഠിപ്പിക്കായിരുന്നു വകുപ്പുകളൊക്കെ പഠിപ്പിക്കുക പിന്നെ പഠിപ്പിച്ചു പഠിപ്പിച്ച് താൻ ഭരണവും നടത്താൻ നോക്കണ്ട ഭരണം നടത്തേ എനിക്ക് എന്തറിയാം സഖാവേ ഭരണത്തെ പറ്റി പഠിക്കട്ടാ വരൂ ഊണ് കഴിക്കാം എല്ലാരും വരും സഖാവേ നമുക്ക് ഊണ് കഴിക്കാം എല്ലാവരും വരുമോ വരുമോ ചേട്ടാ ചേട്ടാ എസ് എൽ സിക്ക് കുട്ടികളെ പാസ്സായി കൊടുക്കുമെന്ന് പറഞ്ഞു കേട്ടല്ലോ ഞാനെന്താ എഡ്യൂക്കേഷൻ ഓഫീസറോ അല്ല ചേട്ടാ ചേട്ടനിപ്പോ എഡ്യൂക്കേഷൻ ഓഫീസ് നല്ല പിടി ഉണ്ടാവുമല്ലോ ഉണ്ട് എന്ന് വെച്ചിപ്പോ എന്താ വേണ്ടേ നിങ്ങളാരാ മനസ്സിലായില്ലല്ലോ ഞങ്ങൾ എസ് എൽ സി പരീക്ഷ എഴുതിയിരിക്കുക ഞങ്ങളെ ഒന്ന് ജയിപ്പിച്ചു തരണം പക്ഷെ വളരെ സീക്രട്ടായിരിക്കണം പുറത്തറിഞ്ഞാൽ എനിക്ക് ഈ വഴി നല്ല ഒരു വഴിയും നടക്കാൻ പറ്റില്ല ഞങ്ങൾ ആരോടും പറയില്ല എന്നാ പിന്നെ ആ നമ്പരും പേരും ഓഫീസിലുള്ളവർക്കൊക്കെ അവിടെ നിന്നാ മതി ഇതാ നമ്പരുകൾ ഇതിൽ നിന്നൊരു ചില്ലി കാശ് എനിക്ക് കിട്ടില്ല മുഴുവനും ഓഫീസിലുള്ളവർക്കാ ഞാൻ പോട്ടെ നാളെ മന്ത്രി വരുന്ന ദിവസ വലിയ തിരക്കില എല്ലാത്തിനും ഞാൻ ഒരാളല്ലേ ഉള്ളൂ പള്ളിയുടെ അമ്പലത്തിന്റെ അടുത്ത് ഷാപ്പ് അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല അതിനു വേണ്ടി മന്ത്രിയെ കാണാൻ നിൽക്കണ്ട ഞങ്ങൾ എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്യാം അതൊക്കെ പണ്ട് സംഭാവന വിരിക്കാൻ വരുമല്ലോ ഇപ്പൊ കാണാം എടാ കൊച്ചെന്തു എന്ന് പറയുന്നതാ ഈ വേഷം അതെ ഇളയച്ചന്റെ മകൻ വാങ്ങിച്ചു തന്നാ കളയാൻ പറ്റുമോ കിട്ടൂ ആ കൊള്ളാം വാ ചോദിക്കട്ടെ ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു നമ്മുടെ ഷോപ്പ് എംപ്ലോയീസ് യൂണിയൻ സെക്രട്ടറി പുരുഷ് പറഞ്ഞു നീ ഇപ്പൊ വല്ല തിരക്കിലാണ് അല്ലേ തിരക്കെന്ന് പറഞ്ഞ അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല അതൊക്കെ സഖാവിന് അറിഞ്ഞൂടെ ഭരണം നമ്മുടെ ആയിപ്പോ തിരക്കില്ലാന്നും പറഞ്ഞൂടാ പൈസ ഉണ്ടാക്കാനുള്ള തിരക്ക് അല്ലേ പൈസയോ
എനിക്ക് എന്തിനാ സഖാവേ പൈസ? ആർക്ക് വേണ്ടിയാ ഞാൻ പൈസ ഉണ്ടാക്കുന്നത്? പാർട്ടി ഓഫീസ് അല്ലേ എന്റെ തറവാട്? ആ തറവാടിന് നീ ചീത്തപ്പേർ ഉണ്ടാക്കും. ഏയ്, പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്ന ഞാൻ പാർട്ടിക്ക് ഒരു ചീത്തപ്പേരുണ്ടായാ അന്ന് മരിക്കും സഖാവേ. എസ് എസ് എൽ സി പരീക്ഷ പാസ്സായി കൊടുക്കാന്ന് പറഞ്ഞ് കുട്ടികളോട് നീ രൂപ വാങ്ങിയില്ലേ? അയ്യോ, എസ് എസ് എൽ സി പരീക്ഷ? ആ പരീക്ഷ പാസ്സാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാനത് പണ്ടേ പാസ്സാകുമായിരുന്നില്ലേ? കള്ളൻ. കഴിഞ്ഞ ആഴ്ച നീ എഡ്യൂക്കേഷൻ ഓഫീസിൽ നിന്ന് ഡിഇഒ പോറ്റി എന്നോട് പറഞ്ഞല്ലോ, ഭരണം കിട്ടി തുടങ്ങി നിന്റെയൊക്കെ ഊച്ചാളി സ്വഭാവങ്ങള്. സത്യം പറഞ്ഞോ, ആ നിനക്ക് നല്ലത്. എന്റെ പൊന്ന് സഖാവേ, പാർട്ടിയെ ചീത്തയാക്കാൻ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. വൈറ്റി പൈപ്പിന് വേണ്ടി ഒരു അഡ്ജസ്റ്റ്മെന്റ്, ആർക്കും ഒരു ഛേദമില്ല, പാർട്ടിക്ക് ചീത്തപ്പേരുമില്ല. കുട്ടികളെ പാസ്സാക്കാമെന്ന് പറഞ്ഞ് രൂപ വാങ്ങിയ സത്യമാണ്, അതിലൊരു തിരിമറിയില്ല. സഖാവിനറിയാലോ, എഡ്യൂക്കേഷൻ ഓഫീസ് ചെന്നാൽ ഇവിടെ പല അറിയുന്നതിനേക്കാളും മുമ്പ് അവിടെ അറിയാന്ന്. അത് നീട്ടണ്ട, കാര്യം പറഞ്ഞാ മതി. ഓഫീസിൽ എന്റെ ഒരാളുണ്ടെന്ന് പറഞ്ഞ് പിള്ളേരോട് ഞാൻ കാശി പിരിക്കും. അയാൾക്ക് പൈസ കൊടുത്ത് തോറ്റവരുടെയും ജയിച്ചവരുടെയും നമ്പർ അറിയും. ജയിച്ചവരുടെ നമ്പർ കാണിച്ച് അയാൾ എനിക്കൊരു ടെലഗ്രാം ചെയ്യും. ആ ടെലഗ്രാം കാണിച്ച് ജയിച്ചവരുടെ കാശ് ഞാൻ എന്റെ പോക്കറ്റിലിടും, തോറ്റവരുടെ കാശ് തിരിച്ചു കൊടുക്കും. അതിലിപ്പോ എന്റെ സഹായം തെറ്റ്? ഇത്രയും ബുദ്ധിയുള്ള നീ ഐ എ എസ് എഴുതിയാ പോലും പാസ്സാകുമല്ലോടാ. ഞാനൊരു സഖാവല്ലേ സഖാവേ. ഒരു കാര്യം പറഞ്ഞേക്കാം, മേലിൽ ഇതുപോലെ എന്തെങ്കിലും കേട്ടാൽ മിനിമോളോ ചേട്ടത്തെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോണം. ചേട്ടത്തി ഷോപ്പിങ്ങിന് വരുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയായിരുന്നല്ലോ. ഞാൻ എന്നിട്ട് പാന്റ് ഷർട്ട് കൊടുക്കാൻ വേണ്ടി വന്നതാ, അപ്പോഴേ കുട്ടിയെ കണ്ടത്. ഓ, അശ്വതി കുട്ടിക്കായിരിക്കും പാൻസ് അല്ലേ? ഏയ്, എനിക്കാ. ഞാനൊരു മുണ്ടും നേരിയത് എടുക്കാൻ വന്നതാ. ആരാ കൊച്ചച്ചാ ഇത്? ഇതൊരു ചേച്ചിയാ. കൊച്ചച്ചൻ കല്യാണം കഴിക്കാൻ പോണ ചേച്ചിയാ? കല്യാണോ ഈ ചേച്ചിയെ? നീ കൊള്ളാവനോടി പെണ്ണേ. മുണ്ടും നേരിയതും കോളേജിലെ നാടത്തിൽ അഭിനയിക്കാൻ വേണ്ടിയാ. അശോക് നന്നായിട്ട് അഭിനയിക്കും. അശോകനും നന്നായി അഭിനയിക്കുന്നുണ്ട്. ഈ ചേച്ചിയും കൊച്ചച്ചനും കൂടിയാണോ നാടകത്തിൽ അഭിനയിക്കുന്നേ? അതെ. അച്ഛനും അമ്മയായിട്ടാ? അശോകനും അശ്വതി കുട്ടിയുമായി. കൊച്ചച്ചാ, ഞാനും വരട്ടെ നാടകത്തിന്? മോളുവാ, മോളെ ഈ നാടകം കാണണ്ട. ചേർത്ത് ഞാൻ വരാം. സെലക്ഷൻ കഴിയട്ടെ. നാടകത്തിലല്ലെങ്കിലും മുണ്ടും നേരിയതും കുട്ടിക്ക് നന്നായി ചേരും കേട്ടോ. ഓ, ഇതിലേതാണ് അശ്വതി, ഏതാ കാർത്തിക, ഏതാ രോഹിണി? എങ്ങനെയാ കണ്ടുപിടിക്കുക? വേഷം മാത്രല്ലേ മാറ്റുള്ളൂ, എന്നാലും ഈ ബാലൻ സാർ എന്നെ ഏൽപ്പിച്ചൊരു ജോലി. കുട്ടി, ഇവിടെ ഈ അശ്വതി ഏതാ? ദാ വരുന്നതാ. ഇതെന്താപ്പ ഇങ്ങനൊരു സാധനം? അശോകൻ ഇതിനെങ്ങനെ മെരുക്കിയെടുക്കും? അശ്വതി എന്നെയാണോ ഇത്? ഭരണി പോലുണ്ടല്ലോ. എക്സ്ക്യൂസ് മീ, അശ്വതി അല്ലേ? അതെ. എന്താ? ഞാൻ തൊഴിലുവകുപ്പ് എക്സൈസ് മന്ത്രിയുടെ പി എ. എന്താ വിശേഷിച്ച്? അമ്പടി കള്ളി, ഒന്നും അറിയാത്തതുപോലെ. നിങ്ങൾ എന്തായി പറയുന്നത്? ഞാൻ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് അറിയാൻ വന്നതാ. ബാക്ക്ഗ്രൗണ്ടോ? ആ, ഫാമിലി ഡീറ്റെയിൽസ്. അത് പോട്ടെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഭർത്താവുണ്ട്, രണ്ട് കുട്ടികളും ഉണ്ട്. എന്തിനാ? എന്നാലും ഇത് വലിയൊരു ചതിവായി പോയല്ലോ. അശോകനെ കേറി പ്രേമിക്കേ. നിങ്ങൾ ആരുടെ കാര്യം പറയുന്നത്? അശ്വതി കുട്ടിയല്ലേ, അശോകന്റെ അശ്വതി കുട്ടി. ഓ, അശ്വതി കുട്ടി അന്വേഷിച്ചു വന്നതാണല്ലേ. അതാ വരുന്നു അശ്വതി കുട്ടി. ഞാൻ അശ്വതി ടീച്ചറാ. നല്ല മുഖശ്രീ, നല്ല കണ്ണുകൾ, നല്ല നല്ല. ഇനി ഒന്നും നോക്കാനില്ല, നേരെ തിരുവനന്തപുരത്തേക്ക് പോവാ. എന്റെ കൂടെ അല്ലേ മോളെ പോരുന്നേ? നിങ്ങൾ എന്താ അനാവശ്യമായി പറയുന്നത്? പോവാ മോളെ. ഇയാൾ എന്നോട് തിരുവനന്തപുരത്ത് പോകാന്ന്. റാസ്കൽ. ഒന്നുമില്ല,
നിനക്കിത് കോളേജ് പിള്ളേരുടെ കൈകൊണ്ടല്ല, ആ എസ് എസ് എൽ സി പിള്ളേരുടെ കൈകൊണ്ടാ കിട്ടേണ്ടത്. പണിക്കരേട്ടാ, ടീച്ചറുടെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിക്കരുത്. ചുമ്മാ പറയുന്ന ടീച്ചറെ, ചുമ്മാ പറയുന്നു. പണിക്കരേട്ടാ, അവര് നിർദ്ദാക്ഷിണ്യം തല്ലിച്ചറച്ചത് ഒരു സഖാവിനെയല്ലേ? അടിയേറ്റ അവശനായ ഈ സഖാവിന്റെ ശരീര പുഷ്ടിക്ക് വേണ്ടി ഒരു പാർട്ടി പിരിവ് നടത്തിക്കൂടെ? അതാടാ പിരിവ് നടത്താം. കണ്ട കോളേജിന്റെ മുമ്പിൽ പോയി പോക്കൃത്തനം കാണിച്ചിട്ട് തല്ലും കൊണ്ട് വന്നിരിക്കുന്നു. മന്ത്രിയും പണിക്കരേട്ടനും പറഞ്ഞിട്ടല്ലേ ഞാൻ അശ്വതിയെ കാണാൻ പോയത്. ഒന്നുകിൽ ഉടനെ ഒരു പിരിവെടുക്കൂ, അല്ലെങ്കിൽ ഞാൻ ചത്തുപോ. ടീച്ചറെ, വല്ല ഹോർലിക്സോ ബോൺവിറ്റോ എന്തെങ്കിലും ഒന്ന് കലക്കിത്താ, ഞാനൊന്ന് നിവർന്നു നിൽക്കട്ടെ. അതൊക്കെ തരാം. അശ്വതി കുട്ടിയെ കണ്ടോ? ഞാൻ ഒരു പരുവായെങ്കിലും കണ്ടു. കുട്ടി കൊള്ളാം, അശോകന് ചേർന്ന അശ്വതികുട്ടി തന്നെ. കൊച്ചന്തോ മര്യാദക്ക് നടന്നു. ടീച്ചറെ ഓൻ പറയുന്നു വിശ്വസിക്കണ്ട, ഞാൻ കൂടെ തിരക്കട്ടെ. തിരക്കാൻ വേണ്ടി കോളേജിന് പരിസരത്തെങ്ങും പോലെ കോവിലെ തന്നെ അന്വേഷിച്ചാ മതി. എനിക്കറിയാം അവിടെ അന്വേഷിക്കണ്ടെന്ന്. എന്നാ അങ്ങോട്ട് ചെല്ലേ. ടീച്ചറെ, വല്ല ഹോർലിക്സോ ബോൺവിറ്റ് എന്തെങ്കിലും വേഗം താ. മെടുക്കൻ വക്കീലിൽ ഒടുക്കം പറ്റിയ കുടുക്ക് അഥവാ മധുര സ്വപ്നങ്ങൾ നിറഞ്ഞ മണിയറ കാവ്യം, പഞ്ചാംഗം പഞ്ചാംഗം പഞ്ചാംഗം, മോളി കൊലക്കേസ്, ഇരുട്ടറയിലെ കൊലപാതകം, യേശുദാസിന്റെ 101 ചലച്ചിത്ര ഗാനങ്ങൾ, രാജകുമാരന്റെ അധപ്പതനം. കൊച്ചുപുസ്തകമുണ്ടോ? കൊച്ചുപുസ്തകമുണ്ടോന്ന് എന്തിനാ അമ്മാവ ഈ ഇളം പ്രായത്തിൽ ഇതൊക്കെ വായിക്കുന്നത്? എഞ്ചുവടി ആരട്ടെ, കൊണ്ടുപോ നിന്റെ എഞ്ചുവടി. ബഹുചിരി ബഹുചിരി പലവിധം, ബഹുചിരി പലവിധം, ബഹുചിരി പലവിധം, ബഹു. എടേ എടേ, നീ എന്നെ കണ്ടിട്ട് ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിക്കുന്നില്ലോടെ. നീ ഒരുത്തൻ കാരണമാണ് ഞാൻ വഴിയിലിരുന്ന് ഓൾഡ് ആൻഡ് ന്യൂ പുസ്തകങ്ങൾ വിൽക്കേണ്ട ഗതികേടിലായത്. അശ്വതികുട്ടി, അശോകം പറഞ്ഞിട്ടാ ഞാൻ ലൈബ്രറി ഉദ്യോഗം രാജിവെച്ചത്. ഇപ്പൊ നാഷണൽ ഹൈവേയിലായി. തന്നോട് ജോലി കിട്ടുന്നതിന് മുമ്പ് ഉള്ള ജോലി രാജിവെക്കാൻ ആരെങ്കിലും പറഞ്ഞു? നീയല്ലേ കിട്ടുമെന്ന് ഉറപ്പ് പറഞ്ഞത്. ഏതായാലും ലൈബ്രറിയിലെ ആ ഇരുണ്ട മുറിയിൽ കിടന്ന് ശ്വാസം മുട്ടുന്നതിനേക്കാൾ നല്ലത് പുറത്ത് കാറ്റും വിളിച്ചോ കൊണ്ട് നാലാളുകളെയും കണ്ട് വിശാലമായി പുസ്തകം വിൽക്കുന്നതാ. ഇപ്പൊ സ്വന്തം എന്ന് പറയാൻ ഒരു സ്ഥാപനമായല്ലോ, ബുക്ക് സ്റ്റാൾ മുതലാളി. അതേടാ മൊയിലാളി, നടു റോഡി പൊതു സ്ഥാപനം. അശ്വതികുട്ടി, ഇവനെ ഒന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. കണ്ടില്ലേ എന്റെ ഗതികേട്, എന്റെ വിലാസിനിയും മാധവിക്കുട്ടിയും ഒക്കെ പോയി. അപ്പോഴേ ഞാൻ കൂടെ പോട്ടെ, എനിക്കല്പം തിരക്കുണ്ട്. നിങ്ങൾക്ക് തിരക്കുണ്ടാവും, ചേട്ടൻ മന്ത്രിയല്ലേ, ഈ രാജ്യത്ത് ജോലി ഇല്ലാത്തവർ ലക്ഷക്കണക്കിനാ, കാര്യസാധ്യത്തിന് വരുന്ന ഒരു ധാരാളം ഉണ്ടാവും. ഒരു മാസമായല്ലോ കയറ് കൊണ്ടുപോയിട്ട്, ആർക്കെങ്കിലും തൂങ്ങിച്ചാകം കൊടുത്തോ, നാളെ പുസ്തകം തിരികെ കിട്ടണം, ഇല്ലേ ഫൈൻ അടിക്കും. കുഞ്ഞിനെ മാഷ്ടി കവികളാണ് ഇഷ്ടം. കുഞ്ഞുകളി കുറെ കൂടുന്നുണ്ട്. ഞാനൊരു പ്രേമലേഖനം തരട്ടെ? എന്റെ അല്ലേ, ബഷീറിന്റെയാ, 10-25 വർഷം പഴക്കമുള്ളതാ. ഈ പ്രേമലേഖനം നോക്കി വേറെ ആർക്കും പ്രേമലേഖനം എഴുതി കളയരുത് കേട്ടോ. ഒന്ന് ചുമ്മാ ഇരിക്കുക രാജകുമാരൻ സാറേ, പുതിയ പുസ്തകം വല്ലതും വന്നിട്ടുണ്ടോ? വെറും രാജകുമാരനല്ല, രാജകുമാരൻ തമ്പി, ഹൈ ഫാമിലിയാണ്. കേട്ടിട്ടുണ്ട്. യെസ്, പറയൂ, കുട്ടിക്ക് എന്താ വേണ്ടത്? മെനി മെനി ന്യൂ ബുക്സ് വന്നിട്ടുണ്ട്. ഒരു ബാല്യകാല സഖി, ഒരു പാടാത്ത പൈങ്കിളി, പിന്നെ ഒരു റൗഡി. അതൊക്കെ പഴയതല്ലേ? നോ നോ നോ, ഇതൊക്കെ പുതിയ പതിപ്പാ, ന്യൂ എഡിഷൻസ്. കുട്ടിക്ക് ഞാൻ ഒരു ചൂടാറാത്ത പുസ്തകം തരാം, ഈ ആഴ്ച ഇറങ്ങിയതാ, കയ്യത്താ കൊമ്പത്ത്. കയ്യത്താ കൊമ്പത്ത് എത്തിപ്പിടിക്കുവാൻ ശ്രമിച്ച ഒരു ഗ്രാമീണ പെൺകുട്ടിയുടെ കണ്ണുനീരിൽ കുതിർന്ന ശോകകാവ്യം, അതാണ് കയ്യത്താ കൊമ്പത്ത്. കയ്യത്താ കൊമ്പത്ത്, വർക്കിയുടെ കയ്യത്താ കൊമ്പത്ത്. വായിക്കുക, വളരുക. ഒരു പെൺകുട്ടിയുടെ പ്രേമം കണ്ടിന്യൂ ചെയ്യണോ സ്റ്റോപ്പ് ചെയ്യണോ എന്നറിയണമെങ്കിൽ ഈ പുസ്തകം വായിച്ചാ മതി. രാജകുമാരൻ തമ്പി, താൻ എന്നെ റൊമാൻസ് ഒന്നും പഠിപ്പിക്കണ്ട. റൊമാൻസ് എന്ന പുസ്തകം ഔട്ട് ഓഫ് പ്രിന്റാ. അയ്യോ, എന്താ രാജകുമാര, എന്ത് സംഭവിച്ചു? അവൾക്ക് എന്നോടൊരു പ്രേമം, ഫ്രീ ലാവ്. ഞാൻ പറഞ്ഞു പ്രേമിക്കാൻ നേരമില്ലെന്ന്. ഇന്നെന്താ ഫ്രീ അവർ ആണോ? ഓ, ഞാൻ ക്ലാസ് കട്ടിയത് കട്ടി ചെയ്യും. അശ്വതി കുട്ടി വന്നില്ലേ, താനും ക്ലാസ്സിൽ കയറത്തില്ലല്ലോ. അസുഖമൊക്കെ മാറി ആ കുട്ടി എപ്പോഴാ വരുന്നേ? അസുഖം? ഞാൻ അറിഞ്ഞു. അശോ,
ഭക്ഷണത്തിന് പൈസ ഉണ്ടോ? അത് പിന്നെ എന്റെ ഭാഗം കണ്ട അറിയാം. പിന്നെ നേരം വിളിക്കുന്ന മുമ്പ് എല്ലാം എഴുതി തീർക്കണം കേട്ടോ. ഞാൻ എല്ലോടെ ഇറങ്ങി അവിടെ ഒക്കെ തീരും. ഞാൻ പോയിട്ട് ഒന്നുകൂടെ വരാം. അപ്പൊ ഭക്ഷണത്തിന്റെ കാര്യം? ഭക്ഷണം ഇല്ല. പിന്നെ മറ്റെങ്ങനത്തെ ഇതേ കാപ്പി, കട്ടൻ കാപ്പി. കട്ടൻ കാപ്പി കിട്ടും ഇല്ലേ? കിട്ടും, ആ കിട്ടും. ആശോ അതിന് എവിടെ വരാനാ ടീച്ചറേ? ആ പ്രായമൊക്കെ കഴിഞ്ഞു പോയില്ലേ ടീച്ചർക്ക്? ടീച്ചർക്ക് ഞാൻ വേറൊരു പുസ്തകം തരാം, വസന്തം നിന്നോട് പിണങ്ങി. പിണങ്ങി പോലെ ടീച്ചറേ, വേറൊരു പുസ്തകം തരാം, മോഹങ്ങൾ നീന്തുന്ന പുഴ. എന്റെ മോഹങ്ങൾ മുരടിച്ചു പോയി. ഇലക്ഷന്റെ തിരക്കാണെന്നറിയാം, എന്നാലും ഓർമ്മിപ്പിക്കുകയാണ്, കോളേജിലേക്ക് പാടാനുള്ള പാട്ട് എഴുതി തരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ എഴുതി തന്നില്ലല്ലോ. പാട്ടല്ലേ, ഞാൻ എഴുതിത്തരാം. Best romantic melody. Oh, roses that blossoms in the sky. നിർത്ത്. താൻ ഇവിടുത്തെ ഏതെങ്കിലും പുസ്തകം വായിച്ചിട്ടുണ്ടോ? വായിക്കണ്ട, അറിയാനുള്ള വ്യക്തത മാത്രം മതി. ആശാൻ, ചെറുശ്ശേരി എഴുത്തച്ഛൻ, വള്ളത്തോൾ ചങ്ങമ്പുഴ, ഉള്ളൂർ ഭാസ്കരൻ, കുഞ്ചൻ നമ്പ്യാർ എന്നിവരുടെ മഹാകൃതികളാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഒരു പാട്ട് എഴുതാനാണോ വിഷമം? നൂറ് പാട്ട് എഴുതിത്തരാം. രാജകുമാരൻ തമ്പിയെ എഴുതി, രാജകുമാരൻ തമ്പിയെ ട്യൂൺ ചെയ്ത് തന്നെത്താൻ അങ്ങ് പാടിയാ മതി. ഇതെന്താ നിങ്ങൾ കാണിക്കുന്നത്? ഞങ്ങൾ ബുക്ക് ചെയ്ത സ്ഥലത്ത് ഞങ്ങൾ കൊടി നാട്ടി. അത് കഴിഞ്ഞ ഇലക്ഷനാണ് നിങ്ങൾ സ്ഥലം ബുക്ക് ചെയ്തത്. ഈ ഇലക്ഷന് ഞങ്ങൾ കുഴിയും കുത്തി കൊടി നാട്ടി. നാട്ടിയ കൊടി ഇതാ. ചെങ്കോടി തൊട്ട് കളിക്കരുത്, തൊഴിലാളി വർഗത്തിന്റെ ചോരയാണ് ഈ കൊടി. ഈ കൊടി തൊട്ട് കളിച്ചാൽ ഞങ്ങൾ കളിപിടിപ്പിക്കും. എന്നാ ഒന്ന് പഠിപ്പിക്കും. കോശി വർഗീസിന്റെ പ്രവർത്തകരെ മർദ്ദിച്ചത് നിങ്ങളാണോ? മാരകായുധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങളാണെന്ന് റിപ്പോർട്ടുണ്ട്. ഭരിക്കുന്നവരും പോലീസും വിചാരിച്ച എന്ത് റിപ്പോർട്ടും ഉണ്ടാക്കാം, പക്ഷെ സത്യം അതല്ല. ഞങ്ങള് ബുക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് അവർ കൊടിമരം നാട്ടി. ആ കൊടിമരം പിടിമാറ്റാൻ ശ്രമിച്ച ഞങ്ങളുടെ പ്രവർത്തകരെ മർദ്ദിച്ചത് അവരാ. നിങ്ങൾ പറയുന്നതൊക്കെ ഞങ്ങൾ വിശ്വസിക്കണല്ലേ? കണ്ണടച്ച് വിശ്വസിക്കണ്ട. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത ഞങ്ങളുടെ പ്രവർത്തകരെ കണ്ടാ മതി. അതിലൊന്ന് അശോകനാ, സ്ഥാനാർത്ഥി അനിയൻ. കൃഷ്ണനാരെ, ഇവിടെ എല്ലാം സെർച്ച് ചെയ്യും. തന്റെ പേരെന്താ? സഖാവ് കൊച്ചന്തു. ഒന്നും ഇവിടെ സൂക്ഷിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഈ കാണുന്നതല്ല എന്താ? ഇതൊന്നും ഞങ്ങളുടെ അല്ല, ഇത് കൊണ്ടെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഷട്ടപ്പ്, പോലീസിന്റെ പണിയൊന്നും താൻ ചെയ്യണ്ട.
സുമി ത്രേ. എന്താ തമ്പി, ആസ്പത്രിയില് വല്ല സർക്കുലേഷൻ ലൈബ്രറിയും തുടങ്ങിയോ? ഹേയ് ഇല്ല, അശോകന് വായിക്കാനാ. എം ടിയുടെ വേദനയുടെ പൂക്കൾ, കൂടാതെ മറ്റ് ഗ്രന്ഥകാരന്മാരുടെ നൊമ്പരം, നീറുന്ന ആത്മാവ്, ഇതൊക്കെയാണ് ഈ സന്ദർഭത്തിൽ വായിക്കേണ്ട പുസ്തകങ്ങൾ. ഇന്ന് എങ്ങനെ പുസ്തകം കൊണ്ടുവരുമോ? സുമിത്ര ഇവിടെ എന്നും വരുമെങ്കിൽ ഞാൻ പുസ്തകമല്ല എന്തും കൊണ്ടുവരാം. വേറെ ആർക്കെങ്കിലും കൊണ്ടുപോയി കൊടുത്താൽ മതി. ഞാന് ഈ പുസ്തകങ്ങൾ വന്നിട്ട് വല്ല വായിക്കാൻ വന്നതാണ്. ഇപ്പോ ഈ കണ്ണികൾ ഇളങ്ങുന്ന സമയമായതുകൊണ്ട് ഞാൻ പോയിട്ട് പിന്നെ വരാം. സമാപന റാലി ഗംഭീരമാക്കണം. ഓശിവറീസും കൂട്ടരും നമ്മുടെ ശക്തി കണ്ട് വിറയ്ക്കണം. സഖാവേ, റാലി പിരിയുമ്പോ രാത്രി 2 മണിയെങ്കിലും ആവില്ലേ? ചിലപ്പോ 2 അല്ല 4 ആകും. എന്താ കാര്യം? സഖാക്കൾക്ക് ഭക്ഷണോ മറ്റോ ഏർപ്പാട് ചെയ്യണ്ടേ? ഭക്ഷണം മനസ്സിലായി, എന്തായി മറ്റത്? അത് നിനക്ക് എപ്പോഴും ഈ തീറ്റയും കുടിയുടെയും കാര്യം മാത്രമുള്ളല്ലേ? അല്ല, പാർട്ടി വളരുന്നതിനനുസരിച്ച് നമ്മളും വളരണ്ടേ സഖാവേ? കൊച്ചന്തു, ഞാൻ ചെലവായ കാശിന്റെ കണക്ക് എങ്ങനെ ഓടിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നീ ഒന്ന് പേടിക്കാതിരിക്കും, അവിടെ ആരെങ്കിലും ഒക്കെ കാണും. നിർത്തുന്നേ, എല്ലാവരും കാണട്ടെ. നീ ഒന്ന് ഇറങ്ങിയിരിക്കും അവിടെ. അയ്യോ, എന്റെ മാധവിക്കുട്ടിയുടെ പുറത്താണല്ലോ നീ സ്കൂട്ടർ കയറ്റിയത്. ചേട്ടൻ എം എൽ എ എന്റെ ജാടയാണല്ലേ. താൻ ഈ ലോകത്തൊന്നുമല്ല ജീവിക്കുന്നത്, എം എൽ എ മാത്രമല്ല ബാലേട്ടൻ മന്ത്രിയാകാൻ പോവാ. ഞാൻ ഈ ലൈബ്രറി കിടന്ന് പുസ്തകങ്ങളുടെ മണമടിച്ച് മടുത്തു. അമ്മിണിയുടെയും വിലാസിനിയുടെയും മാധവിക്കുട്ടിയുടെയും വത്സലയുടെയും നെല്ലിന്റെ ഇടയിൽ കിടന്ന് ഞാൻ ഒരു പരിവായി. അതിനെന്താ? ഞാൻ ബാലേട്ടനോട് പറഞ്ഞു തനിക്ക് വേറൊരു ജോലി വാങ്ങിച്ചു തരാം. ഏത് ജോലിയും ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എനിക്കുണ്ടെന്ന് എനിക്കറിയാമല്ലോ. അത് പിന്നെ എനിക്കറിഞ്ഞൂടെ. ആ അപ്പൊ ഞാൻ ലൈബ്രറി പണി ഉപേക്ഷിക്കട്ടെ? ധൈര്യമായിട്ട് ഉപേക്ഷിച്ചു, ഞാനല്ലേ പറയുന്നത്. അശ്വതികുട്ടി, അശോകൻ പറഞ്ഞ കേട്ടല്ലോ, എല്ലാം കേട്ടു, ഉപേക്ഷിച്ചു. അമ്മിണിക്കുട്ടി, മാധവിക്കുട്ടി, ബായ്. ഞാൻ ലൈബ്രറി പണി ഉപേക്ഷിച്ചു. ശാലിനിക്ക് ഏത് സാഹിത്യശാലയാണ്? 1 മാസമായല്ലോ കയർ കൊണ്ടുപോയിട്ട്. ആർക്കെങ്കിലും തൂങ്ങിച്ചാൻ കൊടുത്തോ? നാളെ പുസ്തകം തിരികെ കിട്ടണം, ഇല്ലേ ഫൈൻ അടിക്കും. കുഞ്ഞിനെ മാഷ്ടെ കവിതകളാണ് ഇഷ്ടം. കുഞ്ഞുകളി കുറെ കൂടുന്നുണ്ട്. ഞാനൊരു പ്രേമലേഖനം തരട്ടെ? എന്റെയല്ല, ബഷീറിന്റെയാ. 10-25 വർഷം പഴക്കമുള്ളതാ. ഈ പ്രേമലേഖനം നോക്കി വേറെ ആർക്കും പ്രേമലേഖനം എഴുതിക്കളയരുത് കേട്ടോ. ഒന്ന് ചുമ്മാ ഇരിക്കുക രാജകുമാര സാറേ, പുതിയ പുസ്തകം വല്ലതും വന്നിട്ടുണ്ടോ? വെറും രാജകുമാരനല്ല, രാജകുമാരൻ തമ്പി, ഹൈ ഫാമിലിയാണ്. കേട്ടിട്ടുണ്ട്. പറയൂ കുട്ടിക്ക് എന്താ വേണ്ടത്? മെനി മെനി ന്യൂ ബുക്സ് വന്നിട്ടുണ്ട്. ഒരു ബാല്യകാല സഖി, ഒരു പാടാത്ത പൈങ്കിളി, പിന്നെ ഒരു റൗഡി.
അതൊക്കെ പഴയതല്ലേ? നോ നോ നോ, ഇതൊക്കെ പുതിയ പതിപ്പാ, ന്യൂ എഡിഷൻസ്. കുട്ടിക്ക് ഞാൻ ഒരു ചൂടാറാത്ത പുസ്തകം തരാം. ഈ ആഴ്ച ഇറങ്ങിയത് കയ്യത്താ കൊമ്പത്ത്. കയ്യത്താ കൊമ്പത്ത് എത്തിപ്പിടിക്കുവാൻ ശ്രമിച്ച ഒരു ഗ്രാമീണ പെൺകുട്ടിയുടെ കണ്ണുനീരിൽ കുതിർന്ന ശോകകാവ്യം, അതാണ് കയ്യത്താ കൊമ്പത്ത്. കയ്യത്താ കൊമ്പത്ത്, വർക്കിയുടെ കയ്യത്താ കൊമ്പത്ത്. വായിക്കുക, വളരുക. ഒരു പെൺകുട്ടിയുടെ പ്രേമം കണ്ടിന്യൂ ചെയ്യണോ സ്റ്റോപ്പ് ചെയ്യണോ എന്ന് അറിയണമെങ്കിൽ ഈ പുസ്തകം വായിച്ചാൽ മതി. രാജകുമാരൻ തമ്പി, താൻ എന്നെ റൊമാൻസ് ഒന്നും പഠിപ്പിക്കണ്ട. റൊമാൻസ് എന്ന പുസ്തകം ഔട്ട് ഓഫ് പ്രിന്റാ. അയ്യോ, എന്താ രാജകുമാര, എന്ത് സംഭവിച്ചു? അവൾക്ക് എന്നോടൊരു പ്രേമം, ഫ്രീ ലാവ്. താനെന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു പ്രേമിക്കാൻ നേരമില്ലെന്ന്. ഇന്നെന്താ ഫ്രീ അവർ ആണോ? ഓ, ഞാൻ ക്ലാസ് കട്ട് ചെയ്തു. കട്ട് ചെയ്യും. അശ്വതി കുട്ടി വന്നില്ലേ, താനും ക്ലാസ്സിൽ കയറത്തില്ലല്ലോ. അസുഖമൊക്കെ മാറി ആ കുട്ടി എപ്പോഴാ വരുന്നേ? അസുഖം? ഞാൻ അറിഞ്ഞു. പിന്നെ നേരം എടുക്കുന്ന മുമ്പ് എല്ലാം എഴുതി തീർക്കണം കേട്ടോ. ഞാൻ എല്ലാം ഇറങ്ങി അവിടൊക്കെ തീരും. ഞാൻ പോയിട്ട് ഒന്നുകൂടെ വരാം. അപ്പൊ ഭക്ഷണത്തിന്റെ കാര്യം? ഭക്ഷണം ഇല്ല. പിന്നെ മറ്റെങ്ങനത്തെ ഇതേ കാപ്പി, കട്ടൻ കാപ്പി. കട്ടൻ കാപ്പി കിട്ടും അല്ലേ? കിട്ടും, അത് കിട്ടും. ആശാ, അതിന് എവിടെ വരാനാ ടീച്ചറെ? ആ പ്രായമൊക്കെ കഴിഞ്ഞു പോയില്ലേ ടീച്ചർക്ക്? ടീച്ചർക്ക് ഞാൻ വേറൊരു പുസ്തകം തരാം, വസന്തം നിന്നോട് പിണങ്ങി. പിണങ്ങി പോലെ ടീച്ചറെ, വേറൊരു പുസ്തകം തരാം, മോഹങ്ങൾ നീന്തുന്ന പുഴ. എന്റെ മോഹങ്ങൾ മുരടിച്ചു പോയി. ഇലക്ഷന്റെ തിരക്കാണെന്നറിയാം, എന്നാലും ഓർമ്മിപ്പിക്കുകയാണ്, കോളേജിലേക്ക് പാടാനുള്ള പാട്ട് എഴുതി തരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ എഴുതി തന്നില്ലല്ലോ. പാട്ടല്ലേ, ഞാൻ എഴുതിത്തരാം. ബെസ്റ്റ് റൊമാൻറ്റിക് മെലഡി. താൻ ഇവിടുത്തെ ഏതെങ്കിലും പുസ്തകം വായിച്ചിട്ടുണ്ടോ? വായിക്കണ്ട, അറിയാനുള്ള വ്യഗ്രത മാത്രം മതി. ആശാൻ, ചെറുശ്ശേരി എഴുത്തച്ഛൻ, വള്ളത്തോൾ ചങ്ങമ്പുഴ, ഉള്ളൂർ ഭാസ്കരൻ, കുഞ്ചൻ നമ്പ്യാർ എന്നിവരുടെ മഹാകൃതികളാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഒരു പാട്ട് എഴുതാനാണോ വിഷമം? നൂറ് പാട്ട് എഴുതിത്തരാം. രാജകുമാരൻ തമ്പി എന്നെ എഴുതി, രാജകുമാരൻ തമ്പി എന്നെ ട്യൂൺ ചെയ്ത് തന്നെത്താൻ അങ്ങ് പാടിയാ മതി. ഇതെന്താ നിങ്ങൾ കാണിക്കുന്നത്? ഞങ്ങൾ ബുക്ക് ചെയ്ത സ്ഥലത്ത് ഞങ്ങൾ കൊടി നാട്ടി. അത് കഴിഞ്ഞ ഇലക്ഷനാണ് നിങ്ങൾ സ്ഥലം ബുക്ക് ചെയ്ത്. ഈ ഇലക്ഷന് ഞങ്ങൾ കുഴിയും കുത്തി കൊടി നാട്ടി. നാട്ടിയ കൊടി ഇതാ. ചെങ്കോട് തൊട്ട് കളിക്കരുത്, തൊഴിലാളി വർഗത്തിന്റെ ചോരയാണ് ഈ കൊടി. ഈ കൊടി തൊട്ട് കളിച്ചാൽ ഞങ്ങൾ കളി പിടിപ്പിക്കും എന്നാ ഒന്ന് പഠിപ്പിക്കും. തച്ചോളി തറവാട്ടിലെ അവസാനത്തെ കണ്ണിയാൻ. Thank you.
കോശി വർഗീസിന്റെ പ്രവർത്തകരെ മർദ്ദിച്ചത് നിങ്ങളാണ്. മാരകായുധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങളാണെന്ന് റിപ്പോർട്ടുണ്ട്. ഭരിക്കുന്നവരും പോലീസും വിചാരിച്ച എന്ത് റിപ്പോർട്ടും ഉണ്ടാക്കാം, പക്ഷെ സത്യം അതല്ല. ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് അവർ കൊടിമരം നാട്ടി. ആ കൊടിമരം പിഴുതുമാറ്റാൻ ശ്രമിച്ച ഞങ്ങളുടെ പ്രവർത്തകരെ മർദ്ദിച്ചത് അവരാ. നിങ്ങൾ പറയുന്നതൊക്കെ ഞങ്ങൾ വിശ്വസിക്കണം അല്ലേ? കണ്ണടച്ച് വിശ്വസിക്കണ്ട. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് ഞങ്ങളുടെ പ്രവർത്തകരെ കണ്ടാ മതി. അതിലൊന്ന് അശോകനാ, സ്ഥാനാർത്ഥി അനിയൻ. കൃഷ്ണനാരെ ഇവിടെ എല്ലാം സെർച്ച് ചെയ്യും. എന്റെ ഈശോയെ. താനാരടു, തന്റെ പേരെന്താ? സഖാവ് കൊച്ചന്തു. ഒന്നും ഇവിടെ സൂക്ഷിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഈ കാണുന്നതല്ല എന്താ? ഇതൊന്നും ഞങ്ങളുടെ അല്ല, ഇത് കൊണ്ടെന്ന് വെച്ചാലേ ഞാൻ കാണിച്ചു തരാം. ഷട്ടപ്പ്, പോലീസിന്റെ പണിയൊന്നും താൻ ചെയ്യണ്ട. സുമി ത്രേ, എന്താ തമ്പി ആസ്പത്രിയില് വല്ല സർക്കുലേഷൻ ലൈബ്രറിയും തുടങ്ങിയോ? ഹേ ഇല്ല, അശോകന് വായിക്കാനാ. എം ടിയുടെ വേദനയുടെ പൂക്കൾ, കൂടാതെ മറ്റ് ഗ്രന്ഥകാരന്മാരുടെ നൊമ്പരം, നീറുന്ന ആത്മാവ്, ഇതൊക്കെയാണ് ഈ സന്ദർഭത്തിൽ വായിക്കേണ്ട പുസ്തകങ്ങൾ. ഇന്നും ഇങ്ങനെ പുസ്തകം കൊണ്ടുവരുമോ? സുമിത്ര ഇവിടെ എന്നും വരുമെങ്കിൽ ഞാൻ പുസ്തകമല്ല എന്തും കൊണ്ടുവരാം. വേറെ ആർക്കെങ്കിലും കൊണ്ടുപോയി കൊടുത്താ മതി. ഞാന് ഈ പുസ്തകങ്ങൾ വന്നിട്ട് വല്ല വാങ്ങിക്കാൻ വന്നതാണ്. ഇപ്പോ ഈ കണ്ണികൾ ഇണങ്ങുന്ന സമയമായതുകൊണ്ട് ഞാൻ പോയിട്ട് പിന്നെ വരാം. സമാപന റാലി ഗംഭീരമാക്കണം. കോശി വർഗീസും കൂട്ടരും നമ്മുടെ ശക്തി കണ്ട് വിറയ്ക്കണം. സഖാവേ, റാലി പിരിയുമ്പോ രാത്രി 2 മണിയെങ്കിലും ആവില്ലേ? ചിലപ്പോ 2 അല്ല 4 ആകും. എന്താ കാര്യം? സഖാക്കൾക്ക് ഭക്ഷണോ മറ്റോ ഏർപ്പാട് ചെയ്യണ്ടേ? ഭക്ഷണം മനസ്സിലായി, എന്തായി മറ്റത്? അത് നിനക്ക് എപ്പോഴും ഈ തീറ്റയും കുടിയുടെയും കാര്യം മാത്രമേ ഉള്ളല്ലേ? അല്ല, പാർട്ടി വളരുന്നതിനനുസരിച്ച് നമ്മളും വളരണ്ടേ സഖാവേ? കൊച്ചന്തു, ഞാൻ ചെലവായ കാശിന്റെ കണക്ക് അശോക് നിർത്താൻ ഒന്ന് പതുക്കെ ഓടിക്കുന്നേ. എങ്ങനെ ഓടിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നീ ഒന്ന് പേടിക്കാതിരിക്കോടെ, ആരെങ്കിലും ഒക്കെ കാണും. നിർത്തുന്നേ, എല്ലാവരും കാണട്ടെ. നീ ഒന്ന് ഇറങ്ങിയിരിക്കോടെ. അയ്യോ, എന്റെ മാധവിക്കുട്ടിയുടെ പുറത്താണല്ലോ നീ സ്കൂട്ടർ കയറ്റിയത്. ചേട്ടൻ എം എൽ എ ആയതിന്റെ ജാടയാണല്ലേ? താൻ ഈ ലോകത്തൊന്നുമല്ല ജീവിക്കുന്നത്. എം എൽ എ മാത്രമല്ല, ബാലേട്ടൻ മന്ത്രിയാകാൻ പോവാ. ഞാൻ ഈ ലൈബ്രറിയിൽ കിടന്ന് പുസ്തകങ്ങളുടെ മണമടിച്ച് മടുത്തു. അമ്മിണിയുടെയും വിലാസിനിയുടെയും മാധവിക്കുട്ടിയുടെയും വത്സലയുടെയും നെല്ലിന്റെ ഇടയിൽ കിടന്ന് ഞാൻ ഒരു പരുവായി. അതിനെന്താ?
ഞാൻ ബാലേട്ടോട് പറഞ്ഞു തനിക്ക് വേറൊരു ജോലി വാങ്ങിച്ചു തരാം. ഏത് ജോലിയും ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എനിക്കുണ്ടെന്ന് എനിക്ക് അറിയാമല്ലോ. അത് പിന്നെ എനിക്കറിഞ്ഞൂടെ. ആ അപ്പൊ ഞാൻ ലൈബ്രറി പണി ഉപേക്ഷിക്കട്ടെ. ധൈര്യമായിട്ട് ഉപേക്ഷിച്ചു. ഞാനല്ലേ പറയുന്നത്. അശ്വതികുട്ടി അശോകൻ പറഞ്ഞ കേട്ടല്ലോ. എല്ലാം കേട്ടു. ഉപേക്ഷിച്ചു. അമ്മണിക്കുട്ടി മാധവിക്കുട്ടി ബൈ. ഞാൻ ലൈബ്രറി പണി ഉപേക്ഷിച്ചു. ആ എടോ കൊച്ചന്തു കൊച്ചന്തു, തനിക്ക് വിളിച്ചാ കേട്ടൂടെ, താൻ ആളൊക്കെ മാറിപ്പോയല്ലോ. തനിക്ക് സഖാവെന്ന് വിളിച്ചോ. ഓ ബാല മന്ത്രിയാൻ പോകുന്നതിന്റെ ഗമയായിരിക്കും. എന്താ സഖാവ് ബാലട്ട മന്ത്രിയായ നമ്മുടെ നാട് രക്ഷപ്പെടില്ലേ? ഇവിടെ ഇനി തൊഴിലില്ലാത്ത ഒറ്റൊരുത്തിന് ഉണ്ടാവില്ല. വെള്ളത്തിന് വെള്ളം, കരണ്ടിന് കരണ്ട്. അല്ല അത് പോട്ടെ, നാരായണൻ നായരിപ്പിന് എന്നെ വിളിച്ചത്. കൊച്ചന്തുവിനെ ഒന്ന് കാണാൻ. ഭരണമൊക്കെ കിട്ടിയതല്ലേ? പഴയ പോലെ ഇനി കാണാൻ പറ്റില്ല. തിരക്കുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനൊരാളല്ലേ ഉള്ളൂ നാരായണൻ നായർ ഇതൊക്കെ നോക്കാൻ. കൊച്ചന്തു നിനക്കറിയാലോ എനിക്ക് നാല് പെൺകുട്ടികളാണുള്ളത്. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. പത്മാക്ഷി, കമലാക്ഷി, മീനാക്ഷി, പങ്കരാക്ഷി. മൂത്തവളെ ഞാൻ കഷ്ടപ്പെട്ട് ബി എസ് സി വരെ പഠിപ്പിച്ചു. അവളെ കാര്യം ഒന്നും മനസ്സിൽ വെച്ചേക്ക്. ബാലേഷനെ കാണുമ്പോ ഒന്ന് പറഞ്ഞേക്ക്. സഖാവ കസേലൊന്ന് കേറി ഫയലുകളൊക്കെ ഒന്ന് പഠിക്കട്ടെ. ശരി.